മൃദംഗം കൊള്ളാമില്ല സ്വാമി. ഇത് വിക്കില്ല, താത്തയും ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും, ഇത് വാടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെയും പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആ അത്യം ഈ സ്വിച്ച് കളയ. അയ്യോ പാട്ടി, താൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ചരണം കെട്ടാ ജൂല കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റി. ഇത് മാറ്റിയാ എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം, എന്നിട്ട് വേറെ ഫാഷനിൽ ഒരെണ്ണം വെക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദ്രസ്യം പാൻറ് ഷർട്ട് ഇടണം. അയ്യോ എന്തിരിക്കീയേ, താൻ ശരിയാവൂല. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞപോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാൻറ്റിട്ട രോഹിണി എന്നെ നോക്കോ? പാൻറ്റും ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റും ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കി മതി. ശരി, പക്ഷെ പാട്ടി എന്തൊരു പാട്ടി! ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പറന്നാര് സിനിമാ നടിയുടെ വേഷത്തിനല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാ. ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞു പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കോ, എന്നും കിട്ടുമൊന്നും വേണ്ട സ്വാമി. തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ വരാൻ പാട്ടി. ഓ എന്താനെ, ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ടൽ. നീ വള. അയ്യോ, ആഹാ, ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ സ്വാമി, അവളോടെല്ലാം കേട്ടാ എനിക്ക് പോവേ.
പക്ഷേ പിറകെ ചാളുകൾ വിളിപ്പിച്ച് ഇടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി സ്വാമി വാലേട്ട് റുപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കള കക്ഷത്തിലുള്ള പോവാനും പാടില്ല ഉത്തരത്തിൽ. ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് ബുദ്ധി ഉണ്ട്. എന്താ അപ്പൊ പിന്നെ പോട്ടെ സ്വാമി, പോവാനാ സ്വാമി. എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനു ശമ്പളം മാച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പരെ അമ്മ ജി, ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര ആ ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്കാം, വിറ്റോളൂ. പക്ഷെ പാട്ട് കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എലി വശം മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റു പോകും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കരൻ പൊയ്ക്കോളൂ. ആ അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ, എന്റെ കാലൊടിഞ്ഞ, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിന് മെച്ചാ അവിടെ നിർത്തിയില്ലേ? അയ്യോ അഭിനയം സാറേ, അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ, എന്റെ കാലൊടിഞ്ഞ, എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ എന്തോ ചെയ്യ, ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല എനിക്കും കുഴപ്പമുണ്ട്, വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഓ ഡ്രൈവർ, ബുല്ലി ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റ. എന്തിനെന്തിന്? നട്ടം ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ, ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ, ഹേട് കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വിറ്റെടുത്തോ, രക്ഷം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ. ഇതെ അവിടെ. ഓ അയ്യോ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കും. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്, സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ
എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർ അടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്, അയാൾക്ക് ഒരു 500 രൂപ കൊടുത്തേക്ക്. എടുക്കി ആ ഒന്നും കൂടെ എടുക്ക്. വലിച്ച് വലിച്ച് മരികി. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തര്? എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ? വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം മുടിപ്പര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കര പിള്ള ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കി വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലോന്റെയും 10 ചക്ര ഒരുക്കണ കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറാ ശല്യം? വണ്ടി എന്തിനാ? വണ്ടിയും കണ്ടിയൊക്കെ ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്ര കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിയൊക്കെ തീർക്കാം. എന്ന് മാത്രമല്ല വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട, അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് രോഹിണി. രോഹിണിക്ക് കാശ് വേണോ? എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് മതിയോ? വേണ്ട. കാറടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. ചാടി ചാടി നാ സൈക്കിള് അപ്പടി ചാട്, വേഗം ചാടറേ ചാട്. നീയൊക്കെ പോലീസോ? കാശിനല്ല ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിവിട്ടിറങ്ങി വരി. നീ പന്തക്കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോ സാർ അങ്ങേരുടെ കാറില്, രോഹിണി നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര് അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എന്ന വിഴുടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല കിടക്കണ. എന്റെ മുടിപ്പര് അമ്മച്ചാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 555
ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? സത്യാവസ്ഥ പെണ്ണ് കയറി കൊളുത്തി പ്രേമം. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്ക്. എന്നാലും പെണ്ണ് പുളിങ്കുപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയതിട്ട് നോട്ടീസ് അപ്ലിപ്പിച്ചില്ല. ഒരു തെയ്യക്കാരനുള്ള ആരും ഇന്റർനാഷണൽ തെയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയൽക്കൂട്ടം മറ്റിടത്തുകൊണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്. അടച്ച് വീട്ടു ഞാനെല്ലാം